ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മീൻ പച്ചക്കറിയുടെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ മീൻ പച്ചക്കറി, അതായത് തേങ്ങ അരച്ച മീൻകറി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് തക്കാളി, സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, തേങ്ങ, അരമുറി തേങ്ങ, ആവശ്യത്തിന് പുളി, മിക്സിയുടെ ജാറെടുത്തു, തേങ്ങ ഇട്ടു, സവാള അരിഞ്ഞു വെച്ചത് ചേർത്തു, അതിൽ ഉപ്പിട്ടു, അത് അരച്ച് മാറ്റി വെച്ചു. അടുത്തൊരു ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വെച്ചു. അതിലേക്ക് എണ്ണയൊഴിച്ചു, കടുകിട്ടു, ബാക്കി അരിഞ്ഞു വെച്ച സവാള അതിൽ ചേർക്കുന്നു. അതിലേക്ക് ഇഞ്ചി ഇടുന്നു. ഇഞ്ചി ഇട്ട ശേഷം കറിവേപ്പില ചേർക്കുന്നു. കറിവേപ്പില ചേർത്ത ശേഷം അരിഞ്ഞു വെച്ച രണ്ട് തക്കാളി ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റണം. വഴറ്റി എടുത്ത ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നു. മല്ലിപ്പൊടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി മൂത്ത് കഴിയുമ്പോഴേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കുക. മീനിട്ട ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഇളക്കിയെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ദയവായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പം നമ്മൾ ആ അരപ്പ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നന്നായിട്ട് അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഇളക്കണം. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കണം, കറിവേപ്പില അതിലേക്ക് ചേർക്കണം. ആ സമയത്ത് അതിലേക്ക് ഇച്ചിരി കളറ് കുറവായത് കാരണം ഞാൻ അല്പം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കുന്ന സമയത്ത് നമ്മൾ പുളിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളിയുടെ വീഡിയോ കട്ടായി പോയി, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. എന്നിട്ട് 20 മിനിറ്റ് അത് മൂടി വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ സിമ്മിലിട്ട് കൊടുക്കണം. 20 മിനിറ്റ് അത് വേവിച്ച് എടുക്കണം. അപ്പോഴേക്കും നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല തിളച്ച ഒരു നല്ല, കണ്ടില്ലേ, ഇപ്പം മൂടി തുറന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടേസ്റ്റിയായ മീൻകറി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പം നമ്മളിത് തിളച്ച് വരുന്ന സമയത്ത് തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.